എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. എല്ലാവർക്കും ഞങ്ങൾക്കും പറയാനുണ്ട് വേദിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്കും പറയാനുണ്ട് സംസാരിക്കുന്നത് കേരളത്തിലെ ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും സമയം കളയാനില്ല, ഞാൻ നേരെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നു. ഇന്നത്തെ ഞങ്ങൾക്കും പറയാനുണ്ട് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്, കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലെയും എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ ഓരോ വീടിൻ്റെയും ഉള്ളിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളും മക്കളും അങ്ങനെ എല്ലാവരും ഒരേ സമയം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, അടുത്തറിയാൻ തുടങ്ങിയ കാലം തൊട്ടേ നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ പ്രവർത്തനം കുത്തഴിഞ്ഞ പുസ്തകം കണക്കാണ്. പരാതികൾക്കും പോരായ്മകൾക്കും യൂണിവേഴ്സിറ്റികൾ ഒരിക്കലും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. കോവിഡ് വന്നതോടെ ക്ലാസ്സും പരീക്ഷയും റിസൾട്ടും അങ്ങനെ എല്ലാം ഓൺലൈനും കൂടി ആയപ്പോൾ നേരിട്ട് ആരും മുന്നിൽ വരില്ലെന്നുള്ളൊരു ധൈര്യം കൂടെ ചേർന്ന് പ്രശ്നങ്ങളുടെയും പരാതികളുടെയും അളവ് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇനി ഞാനൊന്നും പറയുന്നില്ല, എല്ലാം വിദ്യാർത്ഥികൾ തന്നെ നിങ്ങളോട് പറയും. ഇന്ന് ഈ വേദിയിൽ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നീ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ നിങ്ങളോട് നേരിട്ട് സംസാരിക്കും. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ അതിഥിയുടെ പേരും അതിഥി എന്ന് തന്നെയാണ്, ഒരു വിദ്യാർത്ഥിയാണ്. നമുക്ക് നേരിട്ട് സംസാരിച്ച് നോക്കാം എന്തൊക്കെയാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അവർക്ക് പറയാനുള്ളതെന്ന്. ഹലോ അതിഥി, നമസ്കാരം. ഹായ് അതിഥി, ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ അടിയിലുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. ഞാനിപ്പം തേർഡ് ഇയർ ആയ മാത്സ് സ്റ്റുഡന്റ് ആണ്. നിങ്ങളുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക്, അത് മാത്രമല്ല കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥികൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം തന്നെയാണ് അതിഥിക്കും പറയാനുള്ളത്. എന്താണെന്ന് പറഞ്ഞോളൂ. ഞങ്ങളിപ്പം കേരളത്തിലുള്ള എല്ലാ സ്റ്റുഡൻസും ഒരേ പ്രശ്നമാണ് നേരിടുന്നത്. തേർഡ് സെമസ്റ്റർ ഞങ്ങൾക്ക് തേർഡ് സെമസ്റ്ററിന്റെ എക്സാം ഉടനെ കാണും, ഫോർത്ത് സെമസ്റ്റർ നടത്തിയിട്ടില്ല, ഫിഫ്ത് സെമസ്റ്ററിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഞങ്ങൾക്ക് ഇപ്പൊ സംഭവിക്കുന്നത്. തേർഡ് ഇയർ ആയിട്ട് ഞങ്ങൾക്ക് തേർഡ് ഇയർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ബാക്കിയുള്ള എക്സാംസ് ഒക്കെ പെൻഡിങ് ആണ്, ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാം ഒരുമിച്ച് വരുന്നു പറഞ്ഞാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പോ മാത്രല്ല, ഇപ്പൊ ഞങ്ങളുടെ സീനിയേഴ്സ് എന്ന് പറയുന്നവരും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അവരും അവരുടെ എക്സാംസ് ഒന്നും കഴിഞ്ഞിട്ടില്ല, അവരത് പാസ് ഔട്ട് ആയിട്ടില്ല. ഇപ്പം രണ്ടു ബാച്ചസ് ആണ് ഇപ്പോ ഫൈനൽ ഇയറിൽ തന്നെ പഠിക്കുന്നത്. ഫൈനൽ ഇയർ ആയവര് നേരെ ചൊവ്വ, അവരുടെ എക്സാംസ് ഒന്നും കഴിഞ്ഞിട്ടുമല്ല ഫൈനൽ ഇയർ ആയത്. നിങ്ങളുടെ സീനിയേഴ്സ്, നിങ്ങളുടെ മുന്നേ പഠിച്ചുപോയ ആളുകളും ഏകദേശം ഇതേ അവസ്ഥ തന്നെയാണോ നേരിടുന്നത്? അതേ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണോ ഇപ്പൊ നിങ്ങളും കടന്നു പോകുന്നത്? ഞങ്ങളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, തേർഡ് ഇയർ ആയി, ഞങ്ങൾ അതേ പോർഷൻസ് പഠിച്ചോണ്ട് ഒരു വേറൊരു തേർഡ് ഇയേഴ്സിന്റെ ബാച്ചും കൂടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അവരിപ്പോ അനുഭവിക്കുന്നെന്ന് പറയുമ്പോൾ, അവര് ഫൈവ് സെമസ്റ്റേഴ്സ് കഴിഞ്ഞു, പക്ഷെ അവർക്ക് ഇപ്പം അവരെ ലാസ്റ്റ് സെമസ്റ്റർ, അത് എഴുതി കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്ന് അതിന്റെ മാർക്സ് വെച്ചാണ് അവർക്ക് ഫ്യൂച്ചറിൽ ഒരു ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു എക്സാമോ അതിനൊക്കെ അവരുടെ ഈ ഫ്യൂച്ചർ മാർക്സ് വേണം. പക്ഷെ അവർക്കൊന്നും ആ എക്സാംസ് എഴുതാനോ അതിന്റെ റിസൾട്ട്സ് ഒന്നും വന്നിട്ടില്ല. ഈ എക്സാംസ് എഴുതാതെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി പോയി ഓൾമോസ്റ്റ് ഒരു ഇയർ ആണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. ഞങ്ങൾക്കിപ്പം ആകെ കണ്ടക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് രണ്ട് സെമസ്റ്റേഴ്സ് മാത്രമാണ്. ഇങ്ങനെ പോയാൽ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ഞങ്ങളും ഇവരിതേ അവസ്ഥയിലായിരിക്കും എത്തുന്നത്. അപ്പൊ മാത്രമല്ല, ഞങ്ങൾക്ക് ചിലപ്പം ഒന്നി കൂടുതൽ സെമസ്റ്റേഴ്സ് അപ്പൊ എഴുതിയെടുക്കേണ്ടും വരും, ഇൻക്ലൂഡിംഗ് ഇംപ്രൂവ്മെന്റ് ആൻഡ് സപ്ലൈ എടുത്ത കുട്ടികൾക്ക് അതൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റിസൾട്ട് വന്നിട്ടായിരിക്കും ഞങ്ങൾക്ക് വേറൊരു കോഴ്സിന് ജോയിൻ ചെയ്യാനോ എബ്രോഡ് പോകുന്നവർക്ക് അങ്ങനെയോ വേറെ എക്സാംസോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എപ്പോഴെങ്കിലും റിസൾട്ട് വന്നിട്ടാകുമ്പോൾ ഞങ്ങൾ ഒരു ഒരു ഇയർ കംപ്ലീറ്റ്ലി പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പേടി. മാത്രമല്ല, മൂന്ന് സെമസ്റ്റേഴ്സ് ഒരുമിച്ച് എഴുതണം എന്ന് പറയുന്ന ഒരു ആ ടാസ്ക് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എക്സ്ക്രൂഷിയേറ്റിംഗ് ആണ്. ഞങ്ങൾക്ക് അത് ആലോചിക്കുമ്പോഴേ ഉള്ള ടെൻഷൻ വളരെ അധികമാണ്. ഇപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു എപ്പിസോഡ് ഇന്നത്തെ ഞങ്ങൾക്കും പറയാനുണ്ട് യൂണിവേഴ്സിറ്റി അധികൃതരും കാണുന്നുണ്ടാവും. അവരോട് നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ വിചാരിക്കുന്നത് ഒന്നി അവരെ ഓൺലൈൻ ആക്കണം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണം. ഒരു സെമസ്റ്റർ എങ്കിലും ക്യാൻസൽ ചെയ്ത് അത്രയും യൂസ്ഫുൾ ആയി, അത്രയും ഞങ്ങൾക്ക് ബാക്കി ഞങ്ങളുടെ സെമസ്റ്റേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൺലൈൻ ആക്കിയിട്ട്, ഓൺലൈൻ ആക്കാനുള്ള ഫെസിലിറ്റീസ് യൂണിവേഴ്സിറ്റിക്ക് ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ, വേറെ എത്രയോ യൂണിവേഴ്സിറ്റീസ് അവരത് ഓൺലൈൻ ആയിട്ട് വേറെ രീതിയിലും ഇന്റേർണലി അസസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവര് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക്, ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ തന്നെ, കേരളത്തിലല്ലാതെ കുറെ യൂണിവേഴ്സിറ്റീസ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓപ്പൺ അസസ്മെന്റ് അല്ലെങ്കിൽ വൈവ് അല്ലെങ്കിൽ കോളേജിലുള്ള ഇന്റേർണൽ ആയിട്ടുള്ള അസസ്മെന്റ്സിന്റെ മാർക്ക് എടുത്തോ, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അവർക്ക് ഒരു സെമസ്റ്ററോ രണ്ട് സെമസ്റ്ററോ അതിന്റെ മാർക്സ് എടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത്ര ഹെൽപ്ഫുൾ ആയി. നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് കുറെ നാളുകളായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നു. ഇപ്പൊ എന്താണെങ്കിലും നിങ്ങൾക്കൊരു വേദി ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. വളരെ ഹാപ്പിയാണ് ആക്ച്വലി. ഞങ്ങൾക്ക് കുറെ വളരെ ടെൻഷൻ അടിച്ച്, എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒന്ന് അറിയിച്ച് ഞങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടിയാലെന്ന് കരുതിയപ്പോഴാണ് നിങ്ങളെ പറ്റി അറിഞ്ഞത്. അപ്പോ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി സംസാരിക്കാൻ കിട്ടിയത് തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാവരും വളരെ ഹാപ്പിയാണ്. അതിഥി, താങ്ക് യു.
ഈ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 5ാം സെമസ്റ്റർ ആണ്, അതും ഓൺലൈൻ ആയിട്ട്. ഇതുവരെ ആകെ 2 സെമസ്റ്റർ പരീക്ഷകൾ മാത്രമേ ഇവർക്ക് നടന്നിട്ടുള്ളൂ. 4ാം സെമസ്റ്ററിനെ കുറിച്ച് ഇവർക്ക് യാതൊരു വിവരവുമില്ല. ഇപ്പോൾ ഇതാ 3ാം സെമസ്റ്റർ പരീക്ഷ നടത്താൻ പോകുന്നു, അതും ക്ലാസ്സുകൾ ഓൺലൈൻ ആയിട്ട് നടത്തിയിട്ട് പരീക്ഷ ഓഫ്ലൈൻ ആയിട്ടാണ് നടത്താൻ പോകുന്നത്. പരീക്ഷ കഴിഞ്ഞ് 2ാം സെമസ്റ്ററിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടുമില്ല. ഒരേ സമയം ഫസ്റ്റ് ഇയറിലാണോ അതോ സെക്കൻഡ് ഇയറിലാണോ തേർഡ് ഇയറിലാണോ ഞങ്ങളെന്ന് ഉറപ്പിക്കാൻ പോലും പറ്റാത്തൊരു പ്രത്യേകതരം അവസ്ഥയിലാണ് ഈ വിദ്യാർത്ഥികൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒന്നും മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതേ മാനസികാവസ്ഥയാണ് ഈ കുറേ കാലമായിട്ട് ഈ വിദ്യാർത്ഥികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത അതിഥിയിലേക്ക് പോവാണ്, വിദ്യാർത്ഥിനി തന്നെയാണ്, ബെർണയാണ്. നമുക്ക് സംസാരിക്കാം അവരുടെ പ്രശ്നങ്ങളെ പറ്റി. ഹലോ ബെർണ, നമസ്കാരം. നമസ്കാരം ബെർണ, പറഞ്ഞോളൂ, ഏത് യൂണിവേഴ്സിറ്റിയാണ്, അതുപോലെ ഏതാണ് കോഴ്സ് പഠിക്കുന്നത്? ഞാൻ എൻജി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഒരു ഓട്ടോണോമസ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരിയിലാണ് പഠിക്കുന്നത്. ഞാൻ ഫൈനൽ ഇയർ BFTech ഫാഷൻ ടെക്നോളജി സ്റ്റുഡന്റ് ആണ്. എംജി യൂണിവേഴ്സിറ്റിയിലെ ഒരുപാട് കുട്ടികൾ ഇതാ ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? ഞങ്ങൾക്ക് ഈ കോവിഡ് വളരെയധികം വ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ മാസം 28ാം തീയതി മുതലാണ് ഓഫ്ലൈൻ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിന് എതിരായിട്ട് കുറേ കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. കാരണം കഴിഞ്ഞ 5ാം സെമ്മിന്റെ എക്സാം നടത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കുട്ടികൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അവർക്ക് കോവിഡ് ബാധിച്ച്, അവരുടെ വീട്ടുകാർക്ക് കോവിഡ് ബാധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങൾക്ക് അറിയാം. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് കോളേജിൽ ചെന്ന് ഹോസ്റ്റലിൽ ചെന്ന് നിന്ന് എക്സാം എഴുതുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പം അങ്ങേയറ്റം ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കും. അതുമാത്രമല്ല, ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ ലക്ഷദ്വീപിലുണ്ട്, അന്യസംസ്ഥാനത്തുണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങോട്ട് എത്തിച്ചേരാൻ സാധിക്കില്ല. സോ അതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാ കുട്ടികളും പറയുന്നത് ഓഫ്ലൈൻ ആയിട്ട് എക്സാം നടത്തരുത്. കാരണം അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും നമ്മൾക്കും നമുക്ക് മാത്രമല്ല കുട്ടികളിൽ നിന്ന് സമൂഹത്തിലോട്ടും കിട്ടുമെന്ന്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ കുട്ടികളും ഓഫ്ലൈൻ എക്സാംസ് നടത്തരുതെന്നും അത് ഓൺലൈൻ ആയോ അഥവാ ക്യാൻസൽ ചെയ്യണമെന്നും ഈ യൂണിവേഴ്സിറ്റി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒരു കാര്യമുള്ളത്, ഏപ്രിൽ മെയ് ആ ടൈമിൽ നടത്താനിരുന്ന എക്സാം ആണ് ഈ പറയുന്ന എക്സാം. അത് ഇത്രയും നാൾ പോസ്റ്റ്പോണ്ട് ചെയ്ത് ഈ ഒരു ടൈം വരെ. അപ്പം ഇതിനുള്ളിൽ തന്നെ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ സെപ്റ്റംബർ UK അഡ്മിഷൻ ശരിയായിട്ടിരിക്കണേ. അപ്പം എൻ്റെ ഒരു വർഷമാണ് ഈ എക്സാം ഇത്രയും പോസ്റ്റ്പോണ്ട് ചെയ്തുകൊണ്ട് നഷ്ടമായത്. എനിക്കിനി അടുത്ത വർഷമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്കും ഒരു വർഷം നഷ്ടമാകുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഈ പറയുന്ന കോവിഡ് ബാധിച്ച കുട്ടികളെ, എക്സാം എഴുതാൻ പറ്റാത്ത കുട്ടികൾക്കൊന്നും ഇവർ സപ്ലിമെന്ററി എക്സാംസ് നടത്തുന്നില്ല. അപ്പം ഇതെല്ലാം കണക്കിലെടുത്ത് ഒരുപാട് കുട്ടികൾക്ക് ഓൾറെഡി പ്രഷറും മെന്റൽ സ്ട്രെസ്സും ഒക്കെ ഉള്ളതിന്റെ ഇടക്ക് കൂടെ വന്നിട്ട് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് കുറേ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ ഒരുപാട് പേരോട് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടൊരു ഉത്തരം ആരും തരുന്നില്ല ഇതുവരെയായിട്ടും. എന്തായി തീരുമാനം, എന്താണ് ഇനി എങ്ങനെ നടത്തും എന്നുള്ളതോ ഞങ്ങൾ പറയുന്ന സജഷൻസോ കാര്യങ്ങളോ ആരും തന്നെ പരിഗണിക്കുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്കും അറിയാം, യൂണിവേഴ്സിറ്റി അധികാരികൾ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അതോറിറ്റി ഇപ്പോൾ ഇത് കാണുന്നുണ്ടാവും. അവരോട് നിങ്ങൾക്ക് പറയാനുള്ള റിക്വസ്റ്റ് എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം, ഈ എക്സാം ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പാൻഡമിക്കും ഈ ഒരു പീരീഡും മനസ്സിലാക്കിയിട്ട്. സോ ദയവേത് ഇത് ക്യാൻസൽ ചെയ്യുക. കാരണം ഞങ്ങൾ 5 എക്സാമും ഓഫ്ലൈൻ ആയി തന്നെ പഠിച്ചെഴുതുകയും ഈ 6ാമത്തെ സെമ്മിന്റെ ഇന്റേണലും ഞങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോ അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എക്സാം ക്യാൻസലാക്കി ഞങ്ങളെ പാസ്സാക്കി വിടുകയോ, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഈ എക്സാം കണ്ടക്ട് ചെയ്യാനും ആണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള റിക്വസ്റ്റ്. അപ്പോൾ ഈ ഇടക്കാണെങ്കിൽ എൻജി യൂണിവേഴ്സിറ്റി 3 പ്ലാൻസ് ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതിന് ആദ്യത്തെ പ്ലാൻ ആയിരുന്നു ഓറൽ എക്സാമിനേഷൻ ഓൺലൈൻ ആയിട്ട് കണ്ടക്ട് ചെയ്യാനുള്ളത്. അപ്പം ആ പറയുന്ന എക്സാമിനേഷനോട് ഒരുപാട് കുട്ടികൾ യോജിക്കുന്നുണ്ട്. പക്ഷെ അതിന് പിന്നീടുള്ള എന്തായി, അതിൻ്റെ പിന്നീടുള്ള കാര്യങ്ങളൊന്നും നമ്മളെ അറിയിക്കുന്നില്ല. അപ്പൊ അത് അറിയിച്ചാലേ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ വീട്ടിൽ ഇരിക്കണല്ലോ, ഞങ്ങൾക്ക് ഇനി ജോലി നോക്കണം, PG നോക്കണം. അപ്പൊ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എത്രയും വേഗം ഞങ്ങൾ അറിയിക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു തീരുമാനം എത്രയും വേഗം അറിയിക്കണം എന്നാണ് എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ്. താങ്ക് യു ബർണ.
ബെർണ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇല്ലാതാക്കി നശിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള എം ജി യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ വളരെ ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ എം ബി എ പഠിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾ ഒന്നര വർഷം മുമ്പ് എഴുതിയ അവരുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്യാൻ പോലും കഴിയാത്ത ഒരു പ്രത്യേകതരം യൂണിവേഴ്സിറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ എം ജി യൂണിവേഴ്സിറ്റി. ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വന്നിട്ട് അതിൽ സപ്ലൈ ഉള്ളവർ ആ പരീക്ഷയും എഴുതി അതിൻ്റെ റിസൾട്ടും വന്ന് ബാക്കി പരീക്ഷകളും കൂടി എഴുതി കഴിയുമ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ സ്വഭാവം വെച്ചാണെങ്കിൽ രണ്ട് വർഷത്തെ എം ബി എ പാസ്സായിട്ടൊരു ജോലിക്ക് കയറാൻ 10 വർഷമെങ്കിലും എടുക്കുമെന്നുള്ള ന്യായമായ പേടിയിലാണ് ഈ വിദ്യാർത്ഥികൾ. ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾക്കും പറയാനുണ്ട് സംസാരിക്കുന്നത്. കോവിഡ് നമ്മളെ വിട്ടുപോകാത്ത ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തുടർന്നും ട്രിപ്പിൾ ലോക്ക്ഡൌണും സമ്പൂർണ്ണ ലോക്ക്ഡൌണും ഒക്കെ പല സ്ഥലങ്ങളിലും തുടരണമെന്നും പൊതുഗതാഗതം ചെറിയ തോതിലേ പറ്റൂവെന്നും സർക്കാർ തന്നെ പറയുന്ന ഈ സമയത്ത് ഓഫ്ലൈനായിട്ട് പരീക്ഷകൾ നടത്തുമ്പോൾ മറ്റ് ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയുള്ള വിദ്യാർത്ഥികൾ എങ്ങനെയാണ് പരീക്ഷാ ഹാളുകളിലേക്ക് എത്തിപ്പെടുന്നത്? സി ബി എസ് ഇ, പ്ലസ് ടു പരീക്ഷ ഉൾപ്പെടെയുള്ള പല പരീക്ഷകളും ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നടത്തുകയോ ചെയ്യുന്ന അതേ സാഹചര്യത്തിൽ തന്നെയല്ലേ ഈ വിദ്യാർത്ഥികളും ജീവിക്കുന്നത്? ഇപ്പോൾ നിർബന്ധ ബുദ്ധിയോടെ ഇങ്ങനൊരു പരീക്ഷാ പ്രഹസനം നടത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് കൂട്ടത്തോൽവിയായിരിക്കും എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടായാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ റെപ്രസെന്റ് ചെയ്ത് അടുത്തതായിട്ട് നമ്മുടെ കൂടെ അതിഥിയായി ചേരുന്നത് ജോയലാണ്. ജോയലിനോട് നമുക്ക് ചോദിക്കാം വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥയെ പറ്റി. ഹലോ ജോയൽ, നമസ്കാരം. നമസ്കാരം ജോയൽ. ഏത് യൂണിവേഴ്സിറ്റി റെപ്രസെന്റ് ചെയ്താണ് ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നത്? ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അങ്ങാടിക്കട ഡോൺബോസ്കോ കോളേജിലാണ് പഠിക്കുന്നത്. ബി എസ് സി മാത്സ് തേർഡ് ഇയർ ആണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ദാ ഇപ്പോ 28-ാം തീയതിയോട് കൂടിയൊക്കെ നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ പരീക്ഷ നടത്തുന്ന കാര്യത്തിൽ നിങ്ങളൊക്കെ ഹാപ്പിയാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൽ കാണുന്നുണ്ടോ? ഞങ്ങളെ ബാച്ച് ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങൾ പറഞ്ഞു. ഒന്നാമത് തന്നെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ക്ലാസ് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഓൾറെഡി ഓരോ കോളേജുകളെ പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ചിലപ്പോൾ റേഞ്ച് ഇല്ലാത്തവരുണ്ടാവും, നന്നായിട്ട് നോട്ട്സ് കിട്ടാത്തവരുണ്ടാവും. സോ അവർക്ക് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം ഇതിനുള്ളിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നില്ല. പിന്നെ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ചുള്ള പോയിന്റുകൾ പറയുകയാണെങ്കിൽ പുറത്ത് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവരുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലാസ്, ഞങ്ങളുടെ കോളേജിൽ തന്നെ ആണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവരുണ്ട്, തമിഴ്നാട് വേറെ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവരുണ്ട്. അവർക്ക് എങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന് നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ എക്സാമിന് പ്രസന്റ് ചെയ്യാൻ പറ്റും, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഡൗട്ട് ഉണ്ട്. പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത ഒരു ഇതിലൊരു കാര്യം, കൂടുതലും ഞങ്ങൾ ന്യൂസും മറ്റും കണ്ടപ്പോൾ ആ ന്യൂസുകളിലൊന്നും ഈ ഒരു കാര്യം ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന, ഞങ്ങൾ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയപ്പോൾ ഫോക്കസ് ചെയ്തിരുന്ന ഈ ഒരു കാര്യം എവിടെയും റിപ്പോർട്ട് ചെയ്തായി കണ്ടില്ല. അതായത് ജോബ് ഓഫറുകൾ വന്നവരുണ്ട്. ജോബ് ഓഫറുകൾ വന്നവരെന്ന് വെച്ചാൽ അവർക്ക് ജോബ് ഓഫേഴ്സ് വന്നിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ പേര്, എൻ്റെ കയ്യിൽ ഏകദേശം 10-30 ഓഫർ ലെറ്ററുകൾ അയച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ. അത് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഈ ഒരു ജൂലൈ മാസം ആഗസ്റ്റ് 1st തന്നെ അതിൻ്റെയൊക്കെ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. ജോബ് ഓഫറുകളുടെയും മറ്റ് അബ്രോഡ് കോഴ്സുകളുടെയും അഡ്മിഷൻ ക്ലോസ് ചെയ്യും. സോ അതിനുള്ളിൽ അവരവിടെ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ 22-ാം തീയതിക്ക് ശേഷം ഓഫ്ലൈൻ എക്സാം നടത്തുകയാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ 5th സെമ്മിന്റെ വേറെ റിസൾട്ട് വന്നിട്ടില്ല. ആ ഒരു സ്ഥിതിക്ക് ഇപ്പം വരാൻ പോകുന്ന എക്സാമിന്റെ റിസൾട്ട് വരുമ്പോഴത്തേനും ഏകദേശം ഒരു ആഗസ്റ്റ് മാസം കഴിയും, ഓഗസ്റ്റ് കഴിയും. സോ അതുകൊണ്ട് ഇവർക്ക് അവരുടെ ഭാവിയെ കുറിച്ച് നല്ല ടെൻഷൻ ഉണ്ട്. നിങ്ങൾ കോളേജിലും അതുപോലെ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ വിളിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ ശ്രമിച്ചിരുന്നോ? ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു ആള്, ഒരു പെൺകുട്ടി, ഇതേപോലെ കോളേജിൽ വിളിച്ചിരുന്നു. ഞങ്ങൾ പലരും കോളേജിൽ അവരുടെ സോറി യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ ഞങ്ങൾക്ക് തൃപ്തികരമായ ഒരു മറുപടി അല്ല തരുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ എൻ്റെ കയ്യിൽ 2 ഓഡിയോ കിടക്കുന്നത്, ഇത് ഓൾറെഡി സ്റ്റാറ്റസ് മറ്റുമായിട്ട് കുറെ ഷെയർ ചെയ്ത് പോയിരുന്നു. ആ ഒരു 2 ഓഡിയോയിൽ ഇവർ ഞങ്ങളുടെ പറയുന്ന കാര്യത്തിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല ഒരു വല്ലാണ്ട് ഇഗ്നോർ ചെയ്യുകയാണ്. അതേസമയത്ത് നമ്മളെ ഒരുമാതിരി കളിയാക്കുകയാണ്. അതായത് ഒരു പുള്ളി പറഞ്ഞത് നിങ്ങൾ വേണമെങ്കിൽ എക്സാം എഴുതുക, ഇല്ലെങ്കിൽ പോയിട്ട് വേറെ അത് കഴിഞ്ഞ് പ്രത്യേക എക്സാം വരും, ഐ മീൻ സ്പെഷ്യൽ എക്സാം വരും, അന്നേരം പോയിട്ട് എഴുതുന്നൊക്കെയാണ് പറയുന്നത്. പെൺകുട്ടി, ഒരു പെൺകുട്ടി ചോദിച്ച് ഞാൻ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി ആ ഒരു വ്യക്തിയോട് ചോദിച്ചായിരുന്നു, സാർ ഞങ്ങൾ ഈ ഒരു പുറത്തു പോയി പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തീരുമാനം എടുക്കാന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അവരാണെങ്കിൽ അവർ തീരുമാനം എടുക്കുന്നു, അവരൊറ്റ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അവര് വേണമെങ്കിൽ അവരുടെ കാര്യം അവർ തീരുമാനം എടുക്കും. ഇങ്ങനെ ഒരു മറുപടിയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഒരിക്കലും തൃപ്തികരമല്ലാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് താങ്ക് യു ജോയൽ. എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ പരീക്ഷ എഴുതാൻ വരേണ്ട വിദ്യാർത്ഥികളിൽ കോവിഡ് പോസിറ്റീവ് ആയവരുണ്ട്, ക്വാറന്റീനിൽ കഴിയുന്നവരുണ്ട്, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30 തുടരുന്ന സ്ഥലത്ത് നിന്ന് വരേണ്ട ആളുകളുണ്ട്, ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ള സ്ഥലങ്ങളിൽ വാഹന സൗകര്യം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പരീക്ഷാ ഹാളുകളിൽ എത്തിപ്പെടേണ്ടവർ പോലും ഉണ്ട്. കോവിഡ് സുരക്ഷ പാലിക്കുന്ന കാര്യത്തിൽ നമ്മുടെ കൺമുമ്പിൽ തന്നെ പല തവണ വീഴ്ചകൾ വരുത്തി കാണിച്ചു തന്നിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന പരീക്ഷാ ഹാളുകളിൽ ഈ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് മാസ്കിനും സാനിറ്റൈസറിനും പോലും തടഞ്ഞു നിർത്താൻ പറ്റാത്തത്രയും വലിയ ദുരന്തമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല.
നമ്മുടെ കൂടെ ചേരാൻ പോകുന്ന അടുത്ത വിദ്യാർത്ഥിനിയുടെ പേര് നന്ദന എന്നാണ്. നമുക്ക് സംസാരിക്കാം. ഹലോ നന്ദന, നമസ്കാരം. ഹായ് നന്ദന, ഏത് യൂണിവേഴ്സിറ്റി റെപ്രസെന്റ് ചെയ്താണ് ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നത്? ഏതാണ് കോഴ്സ്, ഏത് വർഷമാണ് പഠിക്കുന്നത്? ഞാൻ കേരള യൂണിവേഴ്സിറ്റി തേർഡ് ഇയർ ഓൺഗോയിങ് ആണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓൾറെഡി ഒരു വിദ്യാർത്ഥി സംസാരിച്ചു കഴിഞ്ഞു. ധാരാളം ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ പറയുന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണോ നന്ദനയ്ക്കും പറയാനുള്ളത്? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ പഠിക്കുന്നത് ഫിഫ്ത് സെം ആണ്, അതായത് ലാസ്റ്റ് ഇയറിന്റെ ഫസ്റ്റ് സെം, ഫിഫ്ത് സെം ആണ് പഠിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ തേർഡ് സെമ്മിന്റെ എക്സാംസ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഫോർത്ത് സെമ്മിന്റെ എക്സാംസ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഉടനെ എന്തായാലും നടക്കാൻ പറ്റത്തില്ല, കാരണം കൊറോണ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പം അത് എക്സാം പോസ്റ്റ്പോൺ ചെയ്ത് പിന്നെ എപ്പോഴേലും നടത്തുന്നതാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഞാൻ ചോദിക്കുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ പഠിക്കേണ്ടത് ഫിഫ്ത് സെം ആണ്. ഫിഫ്ത് സെം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേർഡ് സെമ്മിന്റെ എക്സാം എഴുതണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൺ ഇയർ മുന്നേ പഠിച്ച പോർഷൻ ആണ്. ഒന്നാമത്തെ കാര്യം അത് തന്നെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക, അത് തന്നെ പിന്നെ പിന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്ന ഫിഫ്ത് സെമ്മിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫിഫ്ത് സെം മെയിൻ സബ്ജക്ട് മാത്രമേ പഠിക്കാനുള്ളൂ. ഞാൻ മാത്സ് ഒരുപാട് പഠിക്കാൻ ഫിഫ്ത് സെമ്മിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ തേർഡ് സെം മറന്നു പോകും. ഇതാണ് ഇപ്പൊ ആക്ച്വലി ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. തേർഡ് സെമ്മിന്റെ എക്സാം ഞങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് എഴുതുന്നത്? ഇനിയും ഞങ്ങൾക്ക് മൂന്ന് എക്സാംസ് നടത്താനുണ്ട്. തേർഡ് സെമ്മിന്റെ എക്സാം കഴിഞ്ഞിട്ട് വൺ വീക്ക് ഗ്യാപ്പിൽ ഫോർത്ത് സെമ്മിന്റെ എക്സാം നടത്തും. ഒരു കേരള യൂണിവേഴ്സിറ്റി രണ്ടല്ല വരുന്ന ഒരു ഡിഗ്രി സ്റ്റുഡന്റിന് ഫോർത്ത് സെമ്മിന്റെ പോർഷൻസ് വൺ വീക്ക് കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റൂ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവിയർ ഉണ്ട്. ഗുജറാത്ത് പോലുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ എക്സാം നടത്തേണ്ട ടൈമിന് തന്നെ ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് എക്സാംസ് ഒക്കെ ഓൺലൈൻ ആയിട്ട് നടത്തി തീർത്തു. കേരള യൂണിവേഴ്സിറ്റി അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്ക് അത് കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുമായിരുന്നു. കാരണം ഇങ്ങനൊരു സിറ്റുവേഷനിൽ മൂന്ന് സെമസ്റ്റർ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് മെന്റലി നല്ല ബുദ്ധിമുട്ടാണ്. കേരള യൂണിവേഴ്സിറ്റി കുറച്ചും കൂടി കുട്ടികളുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പം ന്യൂസ് റിപ്പോർട്ട്സ് ഒക്കെ കാണുന്നത് വൈസ് ചാൻസലർ പറഞ്ഞു എക്സാം ഓൺലൈൻ ആയിട്ട് നടത്തത്തില്ല, എന്തായാലും പോസ്റ്റ്പോൺ ചെയ്ത് ഇപ്പോഴും നടത്തത്തില്ല, പോസ്റ്റ്പോൺ ചെയ്ത് പിന്നെ നടത്തുള്ളൂ എന്ന്. ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്ന ഫിഫ്ത് സെം, ഇനി സിക്സ്ത് സെം ആകുമ്പോഴാണ് ഞങ്ങൾ തേർഡ് സെമ്മിന്റെ എക്സാം എഴുതുന്നത്. അത് ഞാൻ മാത്രം ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അല്ല, എല്ലാ യൂണിവേഴ്സിറ്റീസിലും കുട്ടികളെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി അധികൃതരോട് അതുപോലെ സർക്കാരിനോടൊക്കെയുള്ള നിങ്ങൾ വിദ്യാർത്ഥികളുടെ റിക്വസ്റ്റ് എന്താണ്? ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്സാം പോസ്റ്റ്പോൺ ചെയ്യരുത്, ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, എങ്ങനെയും ഓൺലൈൻ ആയിട്ട് മാക്സിമം നേരത്തെ നടത്തണം. കാരണം ഇപ്പോഴും ഓൺലൈൻ ക്ലാസ്സസ് ഫിഫ്ത് സെമ്മിന് നടക്കുന്നുണ്ട്. ഫിഫ്ത് സെമ്മിന്റെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് തേർഡ് സെം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഫിഫ്ത് സെം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന അപ്പൊ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, പ്രത്യേകിച്ച് മാത്സും കൂടെ ആയതുകൊണ്ട്. അപ്പം ഈ ഒരു ഗ്യാപ്പ് ഇട്ട് ഫിഫ്ത് സെം മാറ്റി വെച്ചിട്ട് ഇപ്പോഴും തേർഡ് സെം തന്നെ എടുത്തു വെച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്യൂച്ചറിനെ എഫക്ട് ചെയ്യും. എന്നാൽ തേർഡ് സെം മാറ്റി വെച്ച് ഫിഫ്ത് സെമ്മിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും ഞങ്ങളുടെ ഫ്യൂച്ചറിനെ എഫക്ട് ചെയ്യും. ഞങ്ങൾക്കിപ്പോ രണ്ട് രീതിയും ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ യൂണിവേഴ്സിറ്റി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. കാരണം തേർഡ് സെമ്മിൽ കോൺസെൻട്രേറ്റ് ചെയ്ത ഫിഫ്ത് സെമ്മിന് മാർക്ക് കുറയും, ഫിഫ്ത് സെമ്മിൽ കോൺസെൻട്രേറ്റ് ചെയ്ത തേർഡിന്റെ ഫോർത്തിന്റെ മാർക്ക് കുറയും. ഇത് മൂന്ന് സെമസ്റ്റേഴ്സ് ഞങ്ങൾക്ക് ആവശ്യമുള്ള സെമസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പം മാക്സിമം നേരത്തെ ഓൺലൈൻ ആയിട്ട് ഒരു എക്സാം നടത്തി ഞങ്ങൾക്കത് സപ്പോർട്ടീവ് ആയിരിക്കും. എക്സാം ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ മാത്രം. താങ്ക് യു നന്ദന. ഈ പരീക്ഷകൾ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും ഒരു വാക്സിൻ പോലും എടുക്കാൻ പറ്റാത്തവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വാക്സിൻ എടുക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത ഗർഭിണികളായിട്ടുള്ള ആളുകൾ പോലും ഈ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലുണ്ട്. ഇനി ഈ ഒത്തൊരുമിച്ച് കൂടി പരീക്ഷ എഴുത്തും കഴിഞ്ഞ് ഇവരൊക്കെ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ ഇവരെ കാത്തിരിക്കുന്ന പ്രായമായവർക്കും കുട്ടികൾക്കും ഈ വിദ്യാർത്ഥികളിൽ നിന്ന് കോവിഡ് പടർന്നാൽ അതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്നുള്ളതും കൂടി യൂണിവേഴ്സിറ്റികൾ പറയേണ്ടതുണ്ട്. കേരള യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ അവരുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വേദിയിലൂടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോവിഡ് രണ്ടാം തരംഗം ഏറ്റവും കൂടുതൽ ബാധിച്ചത് യുവതീ യുവാക്കളെയാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ഓഫ്ലൈൻ ആയിട്ട് പരീക്ഷ എഴുതാൻ പേടിയാണെന്ന് പറയുന്നതിൽ നമുക്ക് എങ്ങനെയാണ് അവരെ കുറ്റം പറയാൻ സാധിക്കുക? മൂന്നാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ ഉടനെ 4, 5, 6 സെമസ്റ്റർ പരീക്ഷകളൊക്കെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എഴുതേണ്ടി വരുന്ന, ഇതിനിടയ്ക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും പഠിക്കേണ്ടിയും വരുന്ന, ഏതോ കാലത്ത് വരാനിരിക്കുന്ന ഇതിൻ്റെയൊക്കെ റിസൾട്ട് കാത്തിരിക്കേണ്ടി വരുന്ന, അത്രയും നീണ്ട കാലത്തോളം ഒരു ജോലിക്കോ തുടർ പഠനത്തിനോ ചേരാൻ പോലും പറ്റാത്ത, ഭാവി നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ സ്വബോധമുള്ള ഏതൊരാൾക്കും ഒന്നാലോചിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ അവസാനത്തെ അതിഥിയിലേക്ക് പോവാം. വിദ്യാർത്ഥികളുടെ പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നിയതിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്, കേൾക്കാം. ഹലോ നിയതി, നമസ്കാരം. ഹലോ. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിയതിയുടെ യൂണിവേഴ്സിറ്റി ഏതാണ്, അതുപോലെ ഏത് കോഴ്സാണ് അവിടെ പഠിക്കുന്നത്? ഞാൻ കാലിക്കറ്റ് സർവകലാശാലയുടെ അണ്ടറിലുള്ള ഒരു അഫിലിയേറ്റഡ് കോളേജിലെ PG അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് അധികാരികളുടെ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ വെക്കാനുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റിനെയും അതുപോലെ തന്നെ അതോറിറ്റീസിനെയും ഒക്കെ വിളിച്ചിട്ടും മെയിൽ അയച്ചിട്ടും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ എക്സാം ഓൺലൈൻ ആയിട്ട് നടത്തി തരണം എന്നുള്ളത്. കാരണം ഞങ്ങളെ കഴിഞ്ഞ സെക്കൻഡ് സെമസ്റ്റർ എക്സാം ലോക്ക്ഡൌണിന്റെ ഒക്കെ ഇടയിൽ വെച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുള്ളത് നവംബർ മാസത്തില്.
അപ്പോഴേ നമ്മുടെ എക്സാം ഓൺലൈൻ ആക്കി തരണം എന്നുള്ള ആവശ്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് വന്നിരുന്നു. കാരണം ഇന്ത്യയിലുള്ള മറ്റ് മികച്ച സർവകലാശാലകളിലെല്ലാം തന്നെ എക്സാം ഓൺലൈൻ ആയിട്ട് നടത്തുമ്പോഴും കേരളത്തിലെ സർവകലാശാലകൾ മാത്രം എക്സാം ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് കുട്ടികളെ കൊണ്ട് ഓഫ്ലൈൻ ആയിട്ട് നടത്തുന്നതിനെതിരെ നമ്മൾ പലപ്പോഴായിട്ട് ആവശ്യങ്ങളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വിദ്യാർത്ഥികൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈവൻ ഇപ്പൊ ഞാനിപ്പോ ഫൈനൽ ഇയർ എഴുതാൻ പോവുകയാണ്. ഇപ്പൊ 28-ാം തീയതിക്ക് ശേഷമാണ് എക്സാം ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഞങ്ങളെ തേർഡ് സെമസ്റ്ററിന്റെ ഒരു പേപ്പർ പെൻഡിങ് ആണ്. അപ്പൊ ആ പേപ്പർ പെൻഡിങ് ഉള്ളത് എപ്പോഴാണെങ്കിൽ നടത്താന്നുള്ളത് പോലും നമുക്കറിയില്ല. ഇനി ഫോർത്ത് സെമസ്റ്റർ ഈ ഒരു കണ്ടീഷനിൽ എക്സാം കോളേജിൽ പോയി എഴുതുക എന്ന് പറയുന്നത് ഒരു ശരാശരി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ നമ്മൾ എത്രയോ തവണ യൂണിവേഴ്സിറ്റിനെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഓൺലൈൻ ആയിട്ട് നമ്മൾ എക്സാം വേണമെന്ന് പറയുമ്പോഴും യൂണിവേഴ്സിറ്റി പറയുന്നത് യൂണിവേഴ്സിറ്റിക്ക് ഓൺലൈൻ ആയിട്ട് എക്സാം നടത്താനുള്ള ബുദ്ധിമുട്ട്, അവർക്ക് അതിനായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ ഇല്ല, അതിനായിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റി എക്സാം ഓൺലൈൻ ആക്കി നടത്താത്തത്. യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റിക്ക് എത്രയോ സമയം ഉണ്ടായിരുന്നു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ നടത്താൻ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള സംഭവം ഉണ്ടാവാത്തത് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും എക്സാം ഓൺലൈൻ ആയിട്ട് നടത്തണം എന്ന് പറയുന്നത്. പക്ഷെ ഓൺലൈൻ ആയിട്ട് നടത്തണം എന്ന് പറയുമ്പോഴും യൂണിവേഴ്സിറ്റി എക്സാം ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് നീണ്ടു നീണ്ടു പോവാണ്. നിങ്ങൾ ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റിയോട് സംസാരിച്ചിട്ടുണ്ടാവും. എന്തായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയ പ്രതികരണം? നമുക്ക് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എക്സാം ഞാൻ എഴുതുന്ന സമയത്ത് കോവിഡിന്റെ സമയത്താണ്. അപ്പൊ യൂണിവേഴ്സിറ്റി നമുക്ക് മുന്നോട്ട് വെച്ചൊരു ആശയമായിരുന്നു സ്പെഷ്യൽ എക്സാം എന്ന് പറയുന്നത്. അതായത് കോവിഡ് പേഷ്യന്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ക്വാറന്റൈനിലുള്ള വിദ്യാർത്ഥികൾക്കും പിന്നീട് എക്സാം എഴുതാൻ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുള്ളത്. പക്ഷെ അന്ന് അങ്ങനെ യൂണിവേഴ്സിറ്റി പറഞ്ഞു എന്നല്ലാതെ പിന്നീട് അതിന്റെ ഫോളോ അപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥയൊക്കെ അനിശ്ചിതമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. പോരാത്തതിന് ഞങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം, ഞാനിപ്പോ പി ജി ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്, ഞങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം വന്ന സമയത്തും ഞങ്ങളുടെ പരീക്ഷയുടെ വൻ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം എത്രയോ കുട്ടികളാണ് തോറ്റിട്ടുള്ളത്. അപ്പം ഇനിയിപ്പോ ഓൺലൈനായിട്ട് എക്സാം നടത്തുന്ന സമയത്ത് ആദ്യത്തെ പരീക്ഷയുടെ ബേസിലാണ് മാർക്ക് ഇടുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ ഇത്രയും കുട്ടികൾ തോറ്റിട്ടുള്ളത്. അപ്പൊ യൂണിവേഴ്സിറ്റി തന്നെ അത് പറഞ്ഞതാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് റിവാലുവേഷൻ ചെയ്തു തരുന്നുള്ളത്. പക്ഷെ അതിനെ പറ്റിയിട്ടും പിന്നീട് ഒരു ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിനൊക്കെ തന്നെ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ധാരണകൾ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ടതുണ്ട്. ഞങ്ങള് അതിനുവേണ്ടി എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളെ ജീവിതം എങ്ങനെ അനിശ്ചിതാവസ്ഥയിലാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ എന്താണെങ്കിലും വിദ്യാർത്ഥികളുടെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള നിലയ്ക്ക് അവരോട് പറയാനുള്ളത്, യൂണിവേഴ്സിറ്റിയോട് പറയാനുള്ളത് മാതൃഭൂമി ന്യൂസ് ചാനലിലൂടെ തന്നെ അവരോട് പറഞ്ഞോളൂ. നമ്മളിപ്പോ ഓൺലൈൻ ആയിട്ട് എക്സാം നടത്തണം എന്നുള്ളതായിരുന്നു ഇത്രയും കാലത്തെ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്. പക്ഷെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള യാതൊരു വിധത്തിലുള്ള പരിഗണനയും നമുക്ക് തരുന്നില്ല. യൂണിവേഴ്സിറ്റി എക്സാം ഓൺലൈൻ ആയിട്ട് നടത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത്രയും റിസ്ക് എടുത്ത് ഞങ്ങളുടെ ജീവിതം എങ്ങനെ റിസ്കിലാക്കി നമുക്ക് കോളേജിൽ പോയിട്ട് എക്സാം എഴുതാന് ഞങ്ങൾ ആരും റെഡിയല്ല. ഒന്നുമില്ലെങ്കിൽ ഞങ്ങളുടെ എക്സാം ഓൺലൈൻ ആക്കി തരിക, അല്ലാത്ത പക്ഷേ ഞങ്ങളുടെ പരീക്ഷകൾ ക്യാൻസൽ ചെയ്ത് തരിക. താങ്ക് യു നീതി. വിദ്യാർത്ഥികളാണ് വലുത്, അവരുടെ ഭാവിയാണ് വലുത്, വിദ്യാർത്ഥികളിലാണ് നാളത്തെ കേരളത്തിന്റെ പ്രതീക്ഷയെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന സർക്കാർ ഇനിയും ഇവരുടെ വാക്കുകൾ കേട്ടില്ലെന്ന് നടിക്കരുത്. യൂണിവേഴ്സിറ്റികളുടെ പിടിപ്പുകേട് സർക്കാർ ഇനിയും കണ്ടില്ലെന്നും നടിക്കരുത്. പരീക്ഷ എഴുതാനോ പഠിക്കാനോ കോളേജിൽ വരാനോ കുറേ നാൾ വീട്ടിലിരുന്നത് കൊണ്ട് പുറത്തിറങ്ങാനുള്ള മടി കൊണ്ടല്ല ഈ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പി സംസാരിക്കുന്നത്. അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ജീവനും അവരുടെ പഠനത്തിനും നല്ലൊരു ഭാവിക്കും അത്രയേറെ വില കൽപ്പിക്കുന്നത് കൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ അപേക്ഷിക്കുന്നത്. അവർ ആവശ്യപ്പെടുന്നത് ഇനിയും നീട്ടിക്കൊണ്ടു പോകാതെ ഒന്നുകിൽ പരീക്ഷകൾ ഓൺലൈൻ ആയിട്ട് നടത്തുക, അല്ലെങ്കിൽ പരീക്ഷകൾ ക്യാൻസൽ ചെയ്ത് മൂല്യനിർണയത്തിനുള്ള യോജിച്ച മറ്റു മാനദണ്ഡങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. സർക്കാരും യൂണിവേഴ്സിറ്റിയും വിദ്യാർത്ഥികളും ചേർന്നുള്ള ചർച്ചയിലൂടെ അനുകൂലമായൊരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ഞങ്ങളെ അറിയിച്ചുകൊണ്ടേയിരിക്കുക. എന്നും എപ്പോഴും ഞങ്ങൾക്കും പറയാനുണ്ട് വേദി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായിട്ട് നമ്മൾ വീണ്ടും കാണും. അടുത്തതായി ഇവിടെ സൂപ്പർ പ്രൈം ടൈം ആണ്. നാളെ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.